മീഡിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇരുമ്പപ്പുളി ഉണങ്ങി അച്ചാറിടുന്നതിനെ കുറിച്ചാണ്. ഇരുമ്പപ്പുളി നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. മിക്ക വീടുകളിൽ തന്നെ കാണും ഇരുമ്പപ്പുളി മരം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. വെള്ളത്തിലിട്ട് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ, അതിന് ഞെടുപ്പിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം കളഞ്ഞിട്ട് വേണം വൃത്തിയായിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലവണ്ണം ഞെടുപ്പൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാം വൃത്തിയാക്കിയെടുത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചില്ല് പാത്രമോ പ്ലാസ്റ്റിക് പാത്രമോ ഒക്കെ ഉപയോഗിക്കാവുള്ളൂ. സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രത്തിലോ ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ പാത്രത്തിന് അതെല്ലാം പാട് വീണിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ചില്ല് പാത്രവും പ്ലാസ്റ്റിക് പാത്രവും മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. അപ്പോൾ പാത്രം ഇട്ടിട്ട് നല്ലവണ്ണം നമ്മൾ ഇത് എല്ലായിടത്തും പിടിക്കുന്ന പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിനി നമുക്ക് നല്ലോണം അടച്ച് വെക്കാം. ഇനി നാളെ രാവിലെ എടുത്ത് നമുക്ക് വെയിലത്ത് വെക്കേണ്ടത്. അപ്പം 4 ദിവസം കൊണ്ട് ഇത്രയും നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലോണം ഉണങ്ങിയതായതുകൊണ്ട് എത്ര നാൾ വേണേലും ഇതിരുന്നോളും. അപ്പം എന്തേലും കവർ ചെയ്ത് എന്തിലേലും ബാക്കി വെക്കുമോ അല്ലെങ്കിൽ ബോട്ടിൽ വെക്കുമോ എന്തേലും ചെയ്താൽ മതി. കുറേ നാളത്തെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഗ്യാസ് കത്തിച്ച് പാത്രം വയ്ക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇഷ്ടമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, ചിലവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് പിടിക്കുകയില്ല. ഇഷ്ടമുള്ളവർ അതും കൂടെ ഇടുക. ഇനി ഇത്തിരി കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചാൽ ഇരുമ്പപ്പുളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് അച്ചാർ പൊടിയും കൂടെ ചേർക്കാം. 3-4 സ്പൂണ് അച്ചാർ പൊടി മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറൊക്കെ കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇത്തിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അച്ചാറായതുകൊണ്ട് ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല. ഉണങ്ങിയ ഉരുമ്പപ്പുളി ആയതുകൊണ്ട് ഇത്തിരി ഒന്ന് വേഗം ഇച്ചിരി കട്ടിയില്ലല്ലേ, അതായത് മയപ്പെടാനായിട്ട് ഒന്ന് ചൂടാക്കി. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ചൂടാറി കഴിഞ്ഞ് ബോട്ടിലെടുത്ത് വെക്കാനായിട്ടാണ്. ഇതിപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, സാധാരണ ഒരു അച്ചാറാണ്. വിനാഗിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ആവശ്യമുള്ളവർ അത് ചേർത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഈ രീതിയിലൊന്ന് അരിമ്പപ്പുളി ഉണങ്ങിയെടുത്ത് അച്ചാറിട്ട് നോക്കുക, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ എല്ലാവരും ഈ രീതി മാത്രമേ ഇരുമ്പപ്പുളി അച്ചാറെടുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.